നമസ്കാരം. പിഎസ്സി റാങ്ക് ലിസ്റ്റിൽ കാലാവധി നീട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ അറിയിച്ചതിന് പിന്നാലെ വലിയ പ്രതിഷേധമാണ് സെക്രട്ടറിയറ്റിന് മുന്നിൽ നടക്കുന്നത്. സ്ത്രീപക്ഷ സർക്കാരിൽ നിന്ന് നീതിക്കായി വനിതാ സിവിൽ റാങ്ക് ഹോൾഡേഴ്സ് മുടിമുറിച്ച് പ്രതിഷേധം നടത്തുകയാണ്. വനിതാ ശാക്തീകരണം പ്രശ്നമോ എന്ന ചോദ്യം ഉയർത്തിയും സ്ത്രീപക്ഷ കേരളമേ കണ്ണു തുറക്കൂ എന്നുള്ള മുദ്രാവാക്യത്തോടെയാണ് പ്രതിഷേധിക്കുന്നത്. मुख्यमंत्री पश्चात उद्योग समर रंग सक्त प्रतिषेध वनिता उद्योग प्रतिषेधी കരിവനൂർ സഹകരണ ബാങ്കിന്റെ നിലവാരത്തിലേക്ക് താഴ്ത്തരുതെന്നും അതിനെ പാർട്ടി സർവീസ് കമ്മീഷൻ ആക്കരുതെന്നും ഷാഫി പറമ്പിൽ എംഎൽഎ അഭിപ്രായപ്പെട്ടു. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ വിധിക്കെതിരെ എന്തിനാണ് പിഎസ്സി അപ്പീൽ പോയത്? അതിനെന്തിനാണ് സർക്കാർ പിന്തുണ നൽകുന്നത്? സർക്കാർ ഉദ്യോഗാർത്ഥികളോട് പ്രതികാര നടപടി എടുക്കുകയാണ്, സർക്കാരിനെ പിടിവാശിയാണെന്നും ഷാഫി ആരോപിക്കുന്നുണ്ട്. എന്നാൽ സർക്കാർ നൽകിയ 6 ഉറപ്പുകളെ തുടർന്നാണ് സെക്രട്ടറിയറ്റിന് മുന്നിൽ നടത്തിയ 34 ദിവസം നീണ്ട സമരം പിഎസ്സിയുടെ ലാസ്റ്റ് ഗ്രേഡ് സർവന്റ്സ് നേരത്തെ സമരം അവസാനിപ്പിച്ചത്. റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി തീരാൻ ഇനി വെറും ഒരു ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. അതേസമയം എൽജിഎസ് റാങ്ക് ലിസ്റ്റിൽ കാലാവധി സെപ്റ്റംബർ 29 വരെ നീട്ടാൻ സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഉത്തരവിട്ടിട്ടുണ്ടെങ്കിലും അത് സംബന്ധിച്ച് പിഎസ്സിക്ക് സർക്കാർ ഇതുവരെ ശുപാർശയും നൽകിയിട്ടില്ല. എന്നാൽ ഉദ്യോഗാർത്ഥികളുടെ സമരം നടന്നുകൊണ്ടിരുന്ന സമയത്ത് സംസ്ഥാന സർക്കാർ നിരവധി വാഗ്ദാനങ്ങൾ ഇവർക്ക് നൽകിയിരുന്നു. ഇതൊന്നും ഇതുവരെയും പാലിക്കപ്പെട്ടിട്ടില്ല. പൊതുഭരണ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥതല സമിതി ഉണ്ടാക്കിയെങ്കിലും ഇതിന്റെ പ്രയോജനം പൂർണ്ണമായി ലഭിച്ചിട്ടില്ല. സ്ഥാനക്കയറ്റം നൽകുന്നതിലൂടെ ഉണ്ടാകുന്ന പുതിയ ഒഴിവുകൾ പിഎസ്സിയെ അറിയിക്കുമെന്ന് പറഞ്ഞെങ്കിലും ഇതിന്റെ പൂർണ്ണ ഗുണവും ആർക്കും ലഭിച്ചിട്ടില്ല. ഏതാനും ചില വകുപ്പുകളിലൊഴികെ മിക്ക വകുപ്പുകളിലും സ്ഥാനക്കയറ്റം ഇനിയും നടപ്പായിട്ടില്ല എന്നതാണ് സത്യം. അഭ്യസ്തവിദ്യരായ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരാണ് കേരളത്തിൽ സർക്കാർ ജോലി തേടി അലയുന്നത്. ഊണും ഉറക്കവും ഉപേക്ഷിച്ച് പഠിച്ച് പിഎസ്സി റാങ്ക് പട്ടികകളിൽ മുന്നിലെത്താൻ കഷ്ടപ്പെടുന്നവരെയും മുന്നിലെത്തിയിട്ടും നിയമനം കിട്ടും മുൻപ് റാങ്ക് പട്ടികകളുടെ കാലാവധി അവസാനിച്ച് നിരാശരാകുന്നവരെയും നാം കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ പാർട്ടിക്ക് വേണ്ടപ്പെട്ട ആയിരക്കണക്കിന് താൽക്കാലിക ജീവനക്കാരെ സുപ്രീം കോടതി വിധി കാറ്റിൽ പറത്തി സ്ഥിരപ്പെടുത്താനുള്ള തത്രപ്പാടിലാണ് സംസ്ഥാന സർക്കാർ. അർഹതയ്ക്കനുസരിച്ച് തൊഴിൽ എന്നത് ഉദ്യോഗാർത്ഥിയുടെ ന്യായമായ അവകാശമാണെന്ന തിരിച്ചറിവോടെ പ്രവർത്തിക്കേണ്ട ഭരണഘടനാ സംവിധാനമായ പിഎസ്സിയെ തന്നെ നാണം കെടുത്തുന്നതാണ് ഇത്തരം പിൻവാതിൽ നിയമനങ്ങൾ. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.